ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവാസ്റ്റാർ ഹോംസ്, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. ഞാൻ വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടറെ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എന്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായ് പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമെഡിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഈ ഓഫർ May 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമെഡിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമെഡിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിങ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസ്ട്രക്ഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475-222-4088. മൊബൈൽ 9447-255-870. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR 0, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലർ, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1st rank കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2 BCom MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു ഞങ്ങളുടെ ക്ലാസുകൾ. +1, +2 ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ. BCom, MCom, MBA, Tuition and Parallel.
പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ Arcade, പുനലൂർ. ഫോൺ 9447154898. കുളത്തൂപ്പുഴയിൽ മണൽ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വിപണന കേന്ദ്രം ഇനി മുതൽ അറിയപ്പെടുക വനശ്രീ എന്ന പേരിൽ. മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ മാതാവ് മരിച്ചു. മകനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂരിൽ നിന്നും ഇടമണ്ണിലേക്കുള്ള ട്രെയിൻ സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തി. നടപടി ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ പാളം ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴയിൽ മണൽ വിപണന കേന്ദ്രം പുനരാരംഭിച്ചു. വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. കുളത്തൂപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആറ്റുമണൽ വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ചൊവ്വാഴ്ച മുതൽ പുനരാരംഭിച്ചത്. മുൻപ് മണൽക്കലവറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപണന കേന്ദ്രം ഇനി മുതൽ വനശ്രീ എന്ന പേരിൽ അറിയപ്പെടും. കുളത്തൂപ്പുഴ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വനശ്രീ മണൽ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. ചടങ്ങിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നളിനിയമ്മ അധ്യക്ഷയായി. കേരള ഫോറസ്റ്റ് ഫോഴ്സ് തലവൻ എസ് സി ജോഷി IFS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR ശ്രീജ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, ജി രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചോഴിയക്കോട്, മിൽപ്പാലം എന്നീ കടവുകളിൽ നിന്നും ശേഖരിച്ച മണലുമായി എത്തിയ വാഹനങ്ങൾ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് യാർഡിലേക്ക് പ്രവേശിപ്പിച്ചു. 100 വരുന്ന മണൽവാര തൊഴിലാളികൾക്കും 1000 കയറ്റിറക്ക തൊഴിലാളികൾക്കും 100 മോട്ടോർ വാഹന തൊഴിലാളികൾക്കും മണൽ വിപണന കേന്ദ്രത്തിലൂടെ തൊഴിൽ ലഭിക്കും. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് മണൽ ലഭ്യമായിരുന്ന കുളത്തൂപ്പുഴ മണൽക്കലവറ ഇനി മുതൽ വനശ്രീ എന്ന പേരിലായിരിക്കും പ്രവർത്തിക്കുക. മിൽപ്പാലം, ചോഴിയക്കോട് വനസംരക്ഷണ സമിതികൾക്കാണ് ഇവിടെ നിന്നും മണൽ ശേഖരിക്കാനുള്ള അധികാരം. കുളത്തൂപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആറ്റുമണൽ വിതരണ കേന്ദ്രമായ മണൽക്കലവറ ഇനി മുതൽ വനശ്രീ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് മണൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്താണ് കുളത്തൂപ്പുഴ കേന്ദ്രമാക്കി മണൽക്കലവറയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഭരണമാറ്റം വന്നതോടെ കലവറ പൂട്ടി. പിന്നീട് വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും സ്ഥലം MLA കൂടിയായ KR രാജു വനംവകുപ്പ് മന്ത്രിയാവുകയും ചെയ്തതോടെയാണ് കലവറയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. മുൻപ് നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു മണൽ വിതരണത്തിന്റെ ചുമതല. എന്നാൽ ഇനി മുതൽ വനംവകുപ്പ് നേരിട്ടായിരിക്കും വനശ്രീ വിപണന കേന്ദ്രം വഴി മണലുകൾ വിതരണം ചെയ്യുന്നത്. മീൽപ്പാലം, ചോഴിയക്കോട് കടവുകളിൽ നിന്നാണ് മണൽ ശേഖരിക്കുന്നത്. മണൽ ശേഖരിക്കാനുള്ള ചുമതല മീൽപ്പാലം, ചോഴിയക്കോട് വനസംരക്ഷണ സമിതികൾക്കാണ്. കടവുകളിൽ നിന്നും ശേഖരിക്കുന്ന മണൽ അപേക്ഷ മുൻഗണനാക്രമം അനുസരിച്ചാണ് വിതരണം ചെയ്യുക. തൊഴിലാളികളുടെ കൂലിയും മണൽ വിലയും സർക്കാർ നിശ്ചയിച്ച് അനുമതിയാകുന്നതോടെ മണൽ വിതരണം ആരംഭിക്കും. കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് പരമാവധി മണലുകൾ ശേഖരിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ഇതിനായുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കെട്ടിട നിർമ്മാണ പ്ലാനും അനുമതിയും അനുബന്ധ രേഖകളും അപേക്ഷയോടൊപ്പം ഹാജരാകുന്നവർക്കാണ് പരിശോധനയ്ക്ക് ശേഷം മണൽ ലഭ്യമാകുന്നത്. അപേക്ഷകൾ സ്വീകരിച്ച് ജൂൺ പകുതിയോടുകൂടി മണൽ വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. കടക്കൽ താലൂക്കാശുപത്രിയിൽ എത്തുന്ന പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ ദിവസം OP വിഭാഗത്തിൽ 500 പരം ആളുകളാണ് ഇവിടെ പനിക്കായി ചികിത്സ തേടിയെത്തിയത്. മഴക്കാലമായതോടെ കടക്കൽ താലൂക്കാശുപത്രിയിലെത്തുന്ന പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നിലമേൽ, മടത്തറ, ചിതറ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പനിബാധിതർ കടക്കൽ താലൂക്കാശുപത്രിയിൽ ദിനം പ്രതി ചികിത്സ തേടിയെത്തുന്നു. കഴിഞ്ഞ ദിവസം കടക്കൽ താലൂക്കാശുപത്രിയിൽ OP വിഭാഗത്തിലെത്തിയ 700 രോഗികളിൽ 500 പരം ആളുകളും പനിക്കായാണ് ഇവിടെ ചികിത്സ തേടിയെത്തിയത്. നിലമേൽ, മടത്തറ, ചിതറ, ചടയമംഗലം എന്നിവിടങ്ങളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനം അനുഭവപ്പെടുന്നു. എന്നാൽ പനി കൂടുതലായുള്ളവരെ താലൂക്കാശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവ്. ദിനം പ്രതി പനിബാധിതരുടെ എണ്ണം താലൂക്കാശുപത്രിയിൽ വർദ്ധിച്ചിട്ടും ഇവിടെ പ്രത്യേക പനി ക്ലിനിക് ആരംഭിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. ചിതറ കിഴക്കും ഭാഗത്തും കടക്കലിലുമായി പനി ബാധിച്ച് 2 മരണപ്പെട്ടിരുന്നു. ഇത് H1N1 പനിയാണെന്നും സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കടക്കൽ താലൂക്കാശുപത്രിയിൽ അടിയന്തരമായി പനി ക്ലിനിക് ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കടക്കൽ. ഔഷധ വ്യാപാരികളുടെ കടയടപ്പ് സമരത്തിൽ രോഗികൾ വലഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച ഔഷധ വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പുനലൂരിൽ പൂർണ്ണമായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ഔഷധ വ്യാപാരികൾ രാജ്യവ്യാപകമായി ചൊവ്വാഴ്ച നടത്തിയ കടയടപ്പ് സമരം പുനലൂരിലും പൂർണ്ണമായിരുന്നു.
മരുന്നുകളുടെ ദുരുപയോഗത്തിനുള്ള സാധ്യതയും ലഹരി മരുന്നുകളുടെ ലഭ്യതയ്ക്കും സാഹചര്യം സൃഷ്ടിക്കുന്ന ഓൺലൈൻ ഫാർമസിയും ഇ പോർട്ടലും നടപ്പിലാക്കാതിരിക്കുക. ഔഷധ വില നിയന്ത്രണ ഉത്തരവ് പരിഷ്കരിച്ച് ഗുണനിലവാരമുള്ള മരുന്നുകൾ ഒരേ വിലയ്ക്ക് എല്ലാ മേഖലയിലും ലഭ്യമാക്കുക. ഔഷധ വ്യാപാരികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു വിഭാഗം ഔഷധ വ്യാപാരികൾ ചൊവ്വാഴ്ച രാജ്യവ്യാപകമായി കടയടപ്പ് സമരം നടത്തിയത്. വ്യാപകമായി മെഡിക്കൽ സ്റ്റോറുകൾ അടഞ്ഞുകിടന്നതോടെ രോഗികളും മരുന്ന് വാങ്ങാനെത്തിയവരും നന്നായി വലഞ്ഞു. അവിടെ വന്ന മെഡിക്കൽ സ്റ്റോർ മൊത്തം അടഞ്ഞിടക്കുന്നു, മരുന്ന് കിട്ടാതെ വലിയ ബുദ്ധിമുട്ടിരിക്കുക. അതേസമയം സർക്കാർ നിയന്ത്രണത്തിലുള്ള കാരുണ്യ നീതി മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ തുറന്നു പ്രവർത്തിച്ചു. ഇത് ഒരു പരിധിവരെ രോഗികൾക്കും മരുന്ന് വാങ്ങാനെത്തിയവർക്കും ആശ്വാസമായി. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ എം എൽ എ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമായി. പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുണ്ടായ റോഡിനെ അധികൃതരും അവഗണിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി എം എൽ എ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് പുനലൂർ എം എൽ എ റോഡ് നിർമ്മിച്ചത്. അടിക്കടിയുണ്ടാകുന്ന പൈപ്പ് പൊട്ടലും അധികൃതരുടെ അവഗണനയും റോഡിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കി. ഇപ്പോൾ കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് എം എൽ എ റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴ കൂടി പെയ്തതോടെ നടക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലായി. ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. അതേസമയം പുനലൂർ പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകാവുന്ന എം എൽ എ റോഡിനെ സംരക്ഷിക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല. നമ്മുടെ എം എൽ എ റോഡിന്റെ അവസ്ഥ സംബന്ധിച്ച് ഈ റോഡ് വർഷങ്ങളായിട്ട് പൊളിഞ്ഞ് നശിച്ചു കിടക്കുന്ന ഒരു സമയമാണ്. ഈ സ്കൂള് തുറക്കുന്ന സമയവും വിദ്യാർത്ഥികളൊക്കെ കടവാനും നടന്നു പോകാനും എല്ലാം ഈ സമയത്ത് തന്നെ ഈ റോഡ് പണിയാതെ കിടക്കുന്നതിൽ വലിയ ഒരു പ്രതിഷേധമുണ്ട്. ഈ നാട്ടുകാരെല്ലാവരും ഈ ഓട്ടോ എന്നതിൽ കൂടെ പോകാനൊക്കത്തില്ല. അതുപോലെ ഈ ബൈക്കൊക്കെ ഇതിലെ കൂടെ പോയി പല ബൈക്കുകളും മറിഞ്ഞു വീഴുകയും അപകടത്തിൽപ്പെടുകയും. ലൈവ് വാർത്ത പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൌഢിയുടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈയിടം ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതാ എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാറ്ററാക്ട് ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ, തോട്ടക്കടവിൽ ട്രേഡേഴ്സ് എം എൽ എ റോഡ്, പുനലൂർ. വ്യാരിവയർ, സാൻസീറ ജോൺസൺ ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടക്കടവിൽ ട്രേഡേഴ്സ് എം എൽ എ റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാതാവ് മരിച്ചു. കടക്കൽ ആറ്റുപുറം സ്വദേശിനി രാധ എന്ന 65-കാരിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ സന്തോഷിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന
കടക്കൽ ആറ്റുപുറം പാലോണം തടത്തിൽ വീട്ടിൽ രാധ എന്ന 65-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മകൻ സന്തോഷിനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനിയായ സന്തോഷ് ഭാര്യയെയും മക്കളെയും അമ്മയെയും മർദ്ദിക്കുക പതിവായിരുന്നു അത്രേ. ഇതിനെ തുടർന്ന് അയൽവാസികൾ ഇടപെട്ട് ഭാര്യ ശ്രീജയെയും കുട്ടികളെയും അവരുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഒരാഴ്ച മുമ്പ് മദ്യപിച്ചെത്തിയ സന്തോഷ് രാധയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അത്രേ. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ രാധയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് രാധ മരണപ്പെട്ടത്. മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്ത് വന്നതിനെ തുടർന്ന് നടത്തിയ മൃതദേഹ പരിശോധനയിലാണ് തലയ്ക്ക് മർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് തെളിഞ്ഞത്. ഇതിനെ തുടർന്നാണ് കടക്കൽ പോലീസ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തതും. ലൈവ് വാർത്ത കടക്കൽ. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പുനലൂർ SBI മെയിൻ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പണം പിൻവലിക്കുന്നതിനുൾപ്പെടെ സർവീസ് ചാർജ് ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പണം പിൻവലിക്കുന്നതിനുൾപ്പെടെ സർവീസ് ചാർജ് ഏർപ്പെടുത്തിയ SBI നടപടിയിൽ പ്രതിഷേധിച്ചാണ് DYFI നേതൃത്വത്തിൽ SBI പുനലൂർ മെയിൻ ശാഖയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. DYFI പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം CPM പുനലൂർ ഏരിയ സെക്രട്ടറി SBJU ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണക്കാർ അധ്വാനിക്കുന്ന പണം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ പണം വിവിധ വികസന മേഖലകളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ബാങ്കുകളുടെ ഉത്തരവാദിത്വം. എന്നാൽ അവിടെ നിന്ന് മാറി ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖലയിൽ സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി SBI ഇന്ന് എല്ലാ രംഗത്തും സർവീസ് ചാർജ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സർവീസ് ചാർജ് പിൻവലിക്കണമെന്നും SBIയുടെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. DYFI പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി പ്രേം സിംഗ് സ്വാഗതം പറഞ്ഞു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈൻ ദീപു, ജില്ലാ കമ്മിറ്റി അംഗം ശരൺ ശശി, പുനലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഷാജിൻ, അയ്യപ്പൻ, ക്രിസ്റ്റഫർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. കിഴക്കൻ മേഖലയിലെ ടൂറിസം രംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ നൽകി വിവിധ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചു. തെന്മല ഇക്കോ ടൂറിസത്തിനും പുനലൂർ തൂക്കുപാലം സംരക്ഷണത്തിനുമടക്കം തുക അനുവദിച്ചതായി മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അറിയിച്ചു. കിഴക്കൻ മേഖലയുടെ ടൂറിസം രംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ നൽകിയാണ് സർക്കാർ വിവിധ ടൂറിസം പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ നവീകരണത്തിനായി 3 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ച് ഇക്കോ ടൂറിസത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം സ്ഥാപിക്കും. തെന്മല ഇക്കോ ടൂറിസം മേഖലയിലേക്ക് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. മരണാനുമതി ലഭിച്ചിട്ടുണ്ട്. മലമേൽപ്പാറയുടെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് മലമേൽ ടൂറിസം വികസനത്തിനായി 2 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. ഇടമലക്കൽ പഞ്ചായത്തിൽ മലമേൽ എന്ന് പറയുന്ന പാറ, ആ പാറയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചടയമംഗലം അതുപോലെ തന്നെ കുളുക്കത്തുപാറ ഇവ ഒരു സർക്യൂട്ടായി എടുത്തുകൊണ്ട് മലമേൽ പാറയിലെ വികസനത്തിന് വേണ്ടിയിട്ട് ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. 2 കോടി രൂപ. പുനലൂർ തൂക്കുപാലത്തിന്റെ പരിസരം സംരക്ഷിക്കുന്നതിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 40 ലക്ഷം രൂപ അനുവദിച്ചതായും വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ തൂക്കുപാലവും അതിന്റെ പരിസരവും സംരക്ഷിക്കുക, ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 40 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് പുനലൂർ തൂക്കുപാലവും പരിസരവും അതിന്റെ അടിഭാഗം അടക്കം നദിയുടെ സൈഡ് കെട്ടി വൃത്തിയാക്കുന്നതിനൊക്കെ ആയി ബന്ധപ്പെട്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചത് DPR തയ്യാറാക്കി, വിപുലമായ ഒരു DPR തയ്യാറാക്കി അതിന് അംഗീകാരം വാങ്ങി അത് നിർവഹിക്കുന്നതാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള കിഴക്കൻ മേഖലയിൽ പുത്തൻ പ്രതീക്ഷയാണ് സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. കോവളംകുന്ന് പബ്ലിക് ലൈബ്രറിയുടെ വാർഷികാഘോഷവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോവളംകുന്ന് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വളരെ സജ്ജമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നമ്മുടെ കോവളംകുന്ന് പബ്ലിക് ലൈബ്രറിയുണ്ട്. കോവളംകുന്ന് പബ്ലിക് ലൈബ്രറി നാളെ മുതൽ നമുക്ക് പ്രവർത്തനം
അതിനൊരു സമയം വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ധാരാളം പുതിയ പുസ്തകങ്ങളുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് ലൈബ്രറി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലൈബ്രറി സെക്രട്ടറി ഡാനിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വസന്തരഞ്ജൻ, ആർ അർജുനൻ, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പൂജ ജയകുമാറിനെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അശ്വതി പ്രഫൻ, മുഹമ്മദ് അഫ്സൽ നസിമുദ്ദീൻ, ഐശ്വര്യ എസ്, ഗായത്രി എം ജെ, അശ്വതി എസ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പുനലൂർ ഇടവൽ ട്രെയിൻ സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചു. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചത്. ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ എഞ്ചിൻ ഷണ്ടിംഗ് നടത്തുന്ന സ്ഥലത്തിട്ടിരിക്കുന്ന പാളങ്ങൾ മണ്ണിരുത്തി താഴ്ന്നതിനാൽ ട്രെയിൻ സർവീസ് തൽക്കാലം അനുവദിക്കാനാകില്ല. മധുര കൺസ്ട്രക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. ഗേജുമാറ്റ ജോലികൾ പൂർത്തിയാക്കി ട്രെയിൻ ഓട്ടം തുടങ്ങിയ ഇടമൺ റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയുണ്ടെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. റെയിൽവേ ചീഫ് സേഫ്റ്റി കമ്മീഷണർ പരിശോധിച്ച് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയ പാതയിലാണ് മണ്ണിരുത്തി പാളം അപകടാവസ്ഥയിലെത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇടമണിലേക്കുള്ള ട്രെയിൻ സർവീസ് മുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മണ്ണിരുത്തി പാളങ്ങൾ താഴ്ന്നതോടെ പുനലൂർ ഇടമൺ റൂട്ടിൽ ട്രെയിൻ സർവീസ് നിർത്തിയിരുന്നു. ഷണ്ടിംഗ് നടത്തുന്ന ഭാഗത്തെ പാളങ്ങൾ അരയടിയോളം താഴ്ന്നതായി മെയിന്റനൻസ് ജീവനക്കാർ കണ്ടെത്തി. തുടർന്ന് ഇടമണിലേക്കുള്ള ട്രെയിൻ സർവീസ് പുനലൂരിൽ യാത്ര അവസാനിപ്പിച്ചതോടെയാണ് അപകടം ഒഴിവായത്. താഴ്ന്ന പാളങ്ങൾ ഉയർത്തി അറ്റകുറ്റപ്പണികൾ തീർത്ത് ചൊവ്വാഴ്ച മുതൽ സർവീസ് പുനരാരംഭിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികൃതർ. എന്നാൽ തിങ്കളാഴ്ച ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടതിനെ തുടർന്ന് ഗതാഗതം അനിശ്ചിതകാലത്തേക്ക് നിർത്തുകയായിരുന്നു. പുനലൂർ ഗുരുവായൂർ ട്രെയിൻ എഞ്ചിൻ കഴിഞ്ഞ 20-ന് പാളം തെറ്റിയിരുന്നു. ഇടമൺ സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങുന്നതിനായി എഞ്ചിൻ ഷണ്ടിംഗ് നടത്തുമ്പോഴായിരുന്നു പാളം തെറ്റിയത്. സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം റെയിൽവേ നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ സമീപം വരെ ട്രെയിൻ എത്തുന്നതിന് കുഴപ്പമില്ല. എന്നാൽ എഞ്ചിൻ ഷണ്ടിംഗ് അസാധ്യമാണ്. അതിനാൽ പുനലൂർ മുതൽ ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എഞ്ചിൻ ഘടിപ്പിച്ച് ഇടമണിലേക്ക് ട്രെയിൻ സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് അധികാരികൾ ആലോചിക്കുന്നുണ്ട്. മുൻപേ ഈ വിധത്തിലായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. ഇടമണിൽ നിന്ന് തെന്മല ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ പാളം താഴ്ന്നത് അപകടകരമാകും. അതിനാൽ ഇടമണിൽ നിലവിലുള്ള പാളം ഇളക്കി മണ്ണ് ഉറപ്പിച്ച ശേഷം വീണ്ടും പാളം സ്ഥാപിക്കേണ്ടിയും വരും. ന്യൂസ് ബ്യൂറോ തെന്മല. കരവാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ മാത്ര സർവീസ് സഹകരണ ബാങ്കിലെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ബുധനാഴ്ച വിരമിക്കും. സഹപ്രവർത്തകർ വിപുലമായ യാത്രയപ്പാണ് ഇദ്ദേഹത്തിനായി ഒരുക്കിയത്. 29 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വി രാജൻ ബുധനാഴ്ച വിരമിക്കുന്നത്. 1988 ആഗസ്റ്റ് 6 മാത്ര സർവീസ് സഹകരണ ബാങ്കിൽ സെയിൽസ്മാനായിട്ടായിരുന്നു വി രാജന്റെ ഔദ്യോഗിക ജീവിത ആരംഭം. തുടർന്ന് ഇപ്പോൾ ബ്രാഞ്ച് മാനേജറായാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇതിനിടെ 3 ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സജീവമായി. 3 വിജയിച്ചു. 2 കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു. 2005 മുതൽ 2007 വരെ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2010-11 കാലഘട്ടത്തിൽ പ്രസിഡന്റായിരുന്നു. 2016 നടന്ന തെരഞ്ഞെടുപ്പിലും വിജയിച്ച് ഇദ്ദേഹം കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ അമരക്കാരനായി. തീർച്ചയായും 29 വർഷം സേവനമനുഷ്ഠിച്ചപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തകനായി ഈ സ്ഥാപനത്തിൽ കയറി എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3 കൂടുതൽ ഈ പഞ്ചായത്തിന്റെ തന്നെ ജനപ്രതിയായി എന്ന് മാത്രമല്ല 2 ഈ പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ ആയി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. അത് ഉണ്ടായിട്ടുള്ളതൊക്കെ തന്നെ ഒരു സഹകരണ മേഖലയിലെ ഒരു സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഈ നാട്ടിലെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജനപ്രതിയായി ഇപ്പോഴും ഏതാണ്ട് 2016-15 കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ ഗുരിൽമോൾ വാർഡിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ തന്നെ ഈ സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജരായി ജോലി അനുഷ്ഠിക്കുകയും ചെയ്തു. ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസാധ്യത വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഒട്ടനവധി വിഷയങ്ങൾ കൂട്ടായി ഇടപെടുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ബാങ്കിന് അർപ്പിക്കുന്നതിനും ഒക്കെ ഞാൻ കൂടി പങ്കാളിയായ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിന്റെ എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്തിന് നോക്കുന്നുണ്ടായി. വിപുലമായ യാത്രയപ്പാണ് സഹപ്രവർത്തകർ വീരാജനായി ഒരുക്കിയിരിക്കുന്നത്. ലൈവ് വാർത്ത പുനലൂർ.
ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 9605 Granites and Vitrified Tiles, Kallimkadavu, Pathanapuram. Phone 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. അയണിക്കൂട് പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ രണ്ട് കൈവരികളും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. കരവാളൂർ അയണിക്കോട് നിവാസികളുടെ പ്രധാന യാത്രാമാർഗ ആശ്രയമാണ് അയണിക്കോട് പാലം. അയണിക്കോട് പാലം ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ കൈവരികളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. എന്നാൽ പാലം നവീകരിക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തി പാലം സംരക്ഷിക്കുന്നതിനോ യാതൊരു നടപടികളും KP അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട്. സമീപത്തെ രണ്ട് സ്കൂളുകളിലായി നിരവധി വിദ്യാർത്ഥികൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ കൈവരിയില്ലാത്ത പാലത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടങ്ങൾക്ക് വഴിയൊരുക്കും. താൽക്കാലികമായെങ്കിലും പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പാലത്തിന്റെ കൈവരിയല്ല, ഈ ആക്രിക്കാർ വന്ന് അടിച്ചു പൊട്ടിച്ചൊക്കെ കൊണ്ടുപോയി നേരത്തെ പെണ്ണെല്ലാം കൊണ്ടുപോയി ഇപ്പൊ ആകെ നശിച്ചു കിടക്കുക. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ പേടിച്ചാ പാലത്തിൽ കൂടെ പോകുന്നത്. അപ്പൊ ഒരുപാട് പിള്ളേർ രണ്ട് സ്കൂളിലായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. അത് ഇത് എങ്ങനെങ്കിലും ഒന്നേ ഇത് സൈഡ് പാർക്കുകയോ അല്ലെങ്കിൽ വല്ല കമ്പെങ്കിലും വെച്ച് കെട്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്ന് ചെയ്യണം. ലൈവ് വാർത്ത, പുനലൂർ. കരവാളൂർ സഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ 2nd വാർഷികം ആഘോഷിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പഠനോപകരണ വിതരണവും ചികിത്സാ ധനസഹായവും സംഘടിപ്പിച്ചിരുന്നു. കരവാളൂർ സഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ 2nd വാർഷികമാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. കരവാളൂർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടും വരവ് ചെലവ് കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടാൻ അവസരമുണ്ടായി. വളരെ ചിട്ടയോടും സാമ്പത്തിക അച്ചടക്കത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ വരെ ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മികവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃപരമായി പങ്കുവഹിക്കുന്ന സംഘാടകരായും അസോസിയേഷൻ ഭാരവാഹികളെയും അവരോടൊപ്പം സഹകരിക്കുന്ന ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അനുമോദനം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അർപ്പിക്കുകയാണ്. സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായ ചടങ്ങിൽ രക്ഷാധികാരി KA ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് പഠനോപകരണങ്ങളും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ചികിത്സാ ധനസഹായങ്ങളും വിതരണം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം B സരോജാദേവി പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു.
പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ് പ്രതിഭകളെ ആദരിച്ചു. അയ്യപ്പൻ പിള്ള, എസ് ശ്രീലത, എ ഗോപി, കെ എ നെബു, ഐക്യര ബാബു, വി ജയകുമാർ, വി ജോർജ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കരവാളൂർ പള്ളിമുക്ക് മുതൽ നെടുമല വരെയുള്ള ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ DYFI നേതൃത്വത്തിൽ അനുമോദിച്ചു. DYFI ചേകം കിഴക്കേ ഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം DYFI ജില്ലാ പ്രസിഡന്റ് SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് DYFI ചേകം കിഴക്കേ ഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. അനുമോദന യോഗം DYFI ജില്ലാ പ്രസിഡന്റ് SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. പശുഹറാച്ചി കഴിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന തിരിച്ചറിവ് പോലും നോക്കാതെ അതെന്തിനു വേണ്ടി കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാതെ പോലും ആളുകളെ വേട്ടയാടപ്പെടുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്തിലുള്ള RSS അടക്കമുള്ള ഗോ സംരക്ഷണ സമിതിക്കാരടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ മാറുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് ഭക്ഷണത്തിന്റെ പേരിൽ ആളുകളെ വേട്ടയാടപ്പെടുന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. DYFI നേതാവ് സഞ്ജു രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R സോമരാജൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി R.L. വിഷ്ണുകുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് G. രതീഷ്, DYFI നേതാക്കളായ ദീപക്, ചിന്നു സോമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലൈവ് വാർത്ത, പത്തനാപുരം. കുളത്തൂപ്പുഴയിൽ മണൽ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വിപണന കേന്ദ്രം ഇനി മുതൽ അറിയപ്പെടുക വനശ്രീ എന്ന പേരിൽ. മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ മാതാവ് മരിച്ചു. മകനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂരിൽ നിന്നും ഇടമണ്ണിലേക്കുള്ള ട്രെയിൻ സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തി. നടപടി ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ പാളം ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.